നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട 10 പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. കുവൈത്തിന്റെ ദേശീയ ദിനത്തോടനുബന്ധിച്ച് 912 തടവുകാർക്ക് അമീർ മാപ്പ് നൽകിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇതിൽ 214 തടവുകാർക്ക് ഉടൻ തന്നെ മോചനം ലഭിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 25-26 തീയതികളിലായി കുവൈത്ത് ദേശീയ ദിനവും വിമോചന ദിനവും ആഘോഷിക്കുകയാണ്. വാണിജ്യ സ്ഥാപനങ്ങൾ നിരവധി ഓഫറുകളും ഈ സമയത്ത് പ്രഖ്യാപിക്കും. സൗദിയിൽ ഉള്ളി വിലക്കയറ്റത്തെ തുടർന്ന് നടന്ന പരിശോധനയിൽ പൂഴ്ത്തിവെച്ച 8 ടൺ ഉള്ളി പിടികൂടി. കരിഞ്ചന്തയിൽ കൂടിയ വിലയ്ക്ക് വിൽക്കാനാണ് വ്യാപാരികൾ ഉള്ളി പൂഴ്ത്തിവെച്ചത്. രാജ്യമൊട്ടാകെ പലവ്യഞ്ജന വ്യാപാര മേഖലകളിൽ ഗോഡൌണും വ്യാപാര സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് വാണിജ്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരും ബലദേവ വിഭാഗവും റെയ്ഡുകൾ വ്യാപകമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള മത്സരാർത്ഥികൾക്ക് വമ്പൻ സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്ത് UAE-യിൽ നിന്നുള്ള ഗൾഫ് ടിക്കറ്റ്. ചരിത്രം കുറിക്കുന്ന ആദ്യത്തെ ഇന്ത്യ നറുക്കെടുപ്പിന് ഗൾഫ് ടിക്കറ്റ് തുടക്കമിട്ടു. February 23 Fortune 5, February 24 Super 6 എന്നീ മത്സരങ്ങളാണ് നടക്കുക. 2 ഗെയിമുകളും ഇന്ത്യൻ സമയം രാത്രി 9:30 നടക്കുന്നത്. കോഴിക്കോട് സ്വദേശി സൗദിയിൽ മരിച്ചു. കോഴിക്കോട് ഈങ്ങാപ്പുഴ കുഞ്ഞിക്കുളം കമ്പിക്കുന്ന് സ്വദേശി അനൂപാണ് സൗദിയിലെ ഹായലിൽ മരിച്ചത്. 35 വയസ്സായിരുന്നു. ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. ഭാര്യയും 2 മക്കളുമുണ്ട്. ദുബൈയിൽ വീണ്ടും മഴയെത്തുന്നുവെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. വരുന്ന ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് മഴ പെയ്യാൻ സാധ്യതയെന്നും രാജ്യത്ത് മഴയ്ക്കും പൊടിക്കാറ്റിനും സാധ്യതയുണ്ടെന്നും പുറത്തുവിട്ട അറിയിപ്പിൽ പറയുന്നു. കിഴക്ക് തീരപ്രദേശങ്ങളിലാണ് കനത്ത മഴ വരുന്നത്. ചെറുതും വലുതുമായ കാറ്റിനും ഇവിടെ സാധ്യതയുണ്ട്. രാജ്യത്തെ മിക്ക സ്ഥലങ്ങളിലും തണുത്ത കാലാവസ്ഥയായിരിക്കുമെന്നും അറിയിപ്പിൽ പറയുന്നു. കുവൈത്തിലെ ഇന്ത്യൻ എംബസി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ അടച്ചിടുമെന്ന് എംബസിയുടെ പ്രസ്താവനയിൽ അറിയിച്ചു. കുവൈറ്റ് ദേശീയ വിമോചന ദിനങ്ങൾ പ്രമാണിച്ചാണ് കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയും BLS ഇന്റർനാഷണൽ നടത്തുന്ന ഇന്ത്യൻ കോൺസുലർ ആപ്ലിക്കേഷൻ സെന്ററും February 25 ഞായറാഴ്ചയും February 26 തിങ്കളാഴ്ചയും അടച്ചിരുന്നത്. എന്നിരുന്നാലും ഈ ദിവസങ്ങളിൽ എംബസി അടിയന്തര കോൺസുലർ സേവനങ്ങൾ നൽകുന്നത് തുടരുമെന്നും എംബസി പ്രസ്താവനയിൽ അറിയിച്ചു. ദുബായിൽ വിവാഹവാർഷികം ആഘോഷിക്കാനെത്തിയ ഇന്ത്യക്കാരിക്ക് ദുബായ് ഡ്യൂട്ടി ഫ്രീയിലൂടെ 8.29 കോടി രൂപ സമ്മാനം. മുംബൈ സ്വദേശിനിയായ രൂപ ഹാരിഷ് ധവാനാണ് ഭാഗ്യശാലി. ദുബായ് സന്ദർശിച്ച സമയത്ത് ആദ്യമായി എടുത്ത ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത്. ഹരീഷിനെ കൂടാതെ ജാപ്പനീസ് പൗരനും സമ്മാനം ലഭിച്ചു. രണ്ടുപേരും ആദ്യമായിട്ടാണ് ടിക്കറ്റ് എടുത്തത്. 1999 ആരംഭിച്ച മില്ലേനിയം മില്ലിയണർ പ്രൊമോഷനിൽ $1,00,000 നേടുന്ന 224-ാമത്തെ ഇന്ത്യൻ പൗരനാണ് രൂപ ഹരീഷ്. ദുബായിലെ ഈ വർഷത്തെ ദുബായ് ഇന്റർനാഷണൽ ബോട്ട് ഷോ 2024 February 28 ആരംഭിക്കും. 30-ാമത് പതിപ്പാണ് ഈ വർഷം അരങ്ങേറുന്നത്. 28 മുതൽ March 3 വരെയാണ് ഷോ. ദുബായ് ഹാർബറിൽ വെച്ച് നടക്കുന്ന ബോട്ട് ഷോയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 1,000-ത്തോളം ബ്രാൻഡുകൾ 200-ൽ പരം ബോട്ടുകളും പങ്കെടുക്കും. വാഹനങ്ങളിൽ നിന്ന് മനഃപൂർവ്വം അമിത ശബ്ദമുണ്ടാക്കുന്ന വാഹനങ്ങൾക്ക് 2,000 ദിർഹം പിഴ ഈടാക്കുമെന്ന് ഓർമ്മിപ്പിച്ചു അബുദാബി പോലീസ്. കൂടാതെ 12 ട്രാഫിക് പോയിന്റുകളും ഉൾപ്പെടെയുള്ള കഠിനമായ ശിക്ഷയും ലഭിക്കും. റെസിഡൻഷ്യൽ സോണുകൾക്ക് സമീപമുള്ള മണൽ പ്രദേശങ്ങളോട് ചേർന്നുള്ള റോഡുകളിൽ ഇത്തരം ഹോൺ മുഴക്കൽ പോലുള്ള പ്രവർത്തനങ്ങൾ വ്യാപകമാണെന്നും അബുദാബി പോലീസ് പറഞ്ഞു. സൗദിയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ പ്രവാസി മലയാളിക്ക് സഹായഹസ്തവുമായി OICC. മലപ്പുറം വാഴക്കാട് ആക്കോട് സ്വദേശി അബ്ദുൽ ഖാലിദിനാണ് സഹായം നൽകിയത്. റിയാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ഫർണിച്ചർ കമ്പനി ഉൽപ്പന്നങ്ങളുടെ സൗദി കിഴക്കൻ പ്രവിശ്യയിലെ വിതരണക്കാരനായി ജോലി ചെയ്യുകയായിരുന്ന അബ്ദുൽ ഖാലിദ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.